മൗര്യ അനന്തര കാലഘട്ടം പഠിക്കാം. വടക്കേ ഇന്ത്യയിലെ മൗര്യ സാമ്രാജ്യത്തിന്റെ പതനത്തിനു ശേഷം ആരൊക്കെ അധികാരത്തിൽ വന്നു, രാഷ്ട്രീയ അസ്ഥിരതകളൊക്കെ ഉണ്ടായി, പല വംശങ്ങളുടെയും ഉദയത്തിന് അത് കാരണമായി. അപ്പോൾ അതിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. അപ്പോൾ മൗര്യന്മാരുടെ നഗരഭരണ സംവിധാനം നമ്മൾ പഠിച്ചു, അവരുടെ സൈനിക സംവിധാനം നമ്മൾ പഠിച്ചു, അവരുടെ നീതി ന്യായ വ്യവസ്ഥ നമ്മൾ പഠിച്ചു, അവരുടെ പിന്നെ ബാക്കിയുള്ള ചില കാര്യങ്ങൾ, അവരുടെ ഭരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് പഠിച്ചു, അശോകനെ എന്തുകൊണ്ട് ഏറ്റവും പ്രചോദനകരമായ രാജാവായി കാണുന്നത് പഠിച്ചു, മൗര്യന്മാരുടെ അവരുടെ പോരായ്മകളെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചു. അപ്പോൾ ചെറിയൊരു എസ്സേക്ക് ഈ മൗര്യന്മാരുടെ ഭരണ സംവിധാനങ്ങളൊക്കെ ചേർത്തെഴുതണം. ഇനി മൗര്യ അനന്തര കാലഘട്ടം, അല്ലെ, മൗര്യന്മാരുടെ ഭരണത്തിന് ശേഷം ഉണ്ടായ സംഭവ വികാസങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ മൗര്യന്മാരുടെ തകർച്ചയെ തുടർന്ന് വടക്കേ ഇന്ത്യയിലെ രാഷ്ട്രീയമായ അസ്ഥിരത ഉടലെടുത്തു. ഒരു സ്ഥിരമായ ഒരു രാഷ്ട്ര സംവിധാനം മൗര്യന്മാരായിരുന്നു. മൗര്യന്മാര് ശക്തരക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അത്യാവശ്യം നല്ല രീതിയിൽ അവര് ഭരണം മുന്നോട്ട് കൊണ്ടുപോയി. അപ്പോൾ അവരുടെ തകർച്ചയ്ക്ക് ശേഷം വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയ അസ്ഥിരത ഉണ്ടായി, അല്ലെങ്കിൽ ഉടലെടുത്തു. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗം ഗ്രീക്കുകാര്, ശാകന്മാര്, പാർത്ഥിയന്മാർ, കുഷാനന്മാർ എന്നിവർ കൈയടക്കി. കുഷാനന്മാരെ ശ്രദ്ധിക്കുക, അവരെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഇച്ചിലൂടെ കഴിയുമ്പോൾ ദിവ്യ രാജാക്കന്മാർ എന്ന രീതിയിലേക്ക് അത് ക്ലാസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറൻ ഭാഗം ഗ്രീക്കുകാര്, ശാകന്മാര്, പാർത്ഥ്യന്മാര്, കുഷാന്മാര് എന്നിവർ കൈയടക്കി. അപ്പോൾ അവരുടെ തകർച്ച, അല്ലെങ്കിൽ മൗര്യ അനന്തര കാലഘട്ടത്തെ പറ്റി വിവരിക്കുക. ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളത് മോശമാകരുത്, പുറമോട്ട് നിൽക്കരുത്, നമ്മൾ എഴുതണം. മൗര്യന്മാരുടെ തകർച്ചയ്ക്ക് ശേഷം വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്ഥിരത ഉടലെടുത്തു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രീക്കുകാര്, ശാകന്മാര്, പാർത്ഥ്യന്മാര്, കുഷാന്മാർ എന്നിവർ കൈയടക്കി. ഗംഗാ സമതലമാകട്ടെ സുങ്കന്മാർ, കണ്വന്മാർ എന്നിവർ കൈയടക്കി. സുങ്ക രാജവംശവും കണ്വ രാജവംശവും ഒക്കെ ഇന്ത്യയിലെ പുരാതന രാജവംശങ്ങളാണ്. ഗംഗാ സമതല പ്രദേശങ്ങൾ സുങ്കന്മാരും കണ്വന്മാരും കൈയടക്കി. അതായത് പഴയ കലിംഗം, ഇന്നത്തെ ഒറീസ ആകട്ടെ, ചേടി രാജവംശം കൈയടക്കി. ഒറീസയുടെ ഭരണം ചേടി രാജവംശത്തിന്റെ കീഴിലായി. ഈ പശ്ചിമ ഡെക്കാൻ, അത് ശതവാഹന്മാർ എന്നറിയപ്പെടുന്ന രാജാക്കന്മാർ കൈയടക്കി. അപ്പോൾ ഒരു ചെറിയ ഒരു ചോദ്യം ചോദിക്കും, മൗര്യ അനന്തര കാലഘട്ടത്തെ പറ്റി ഉള്ള സംവിധാന കാലഘട്ടത്തെ വിവരിക്കുക എന്ന് ചോദിച്ചാൽ എഴുതണം, മൗര്യന്മാരുടെ തകർച്ചയെ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്ഥിരത ഉടലെടുത്തു. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഗ്രീക്കുകാരും, ശാകന്മാര്, പാർത്ഥ്യന്മാർ എന്നിവർ കൈയടക്കി. പാർത്ഥ്യന്മാർ കൂടാതെ കുഷാനന്മാർ എന്നിവർ കൈയടക്കി. ഗംഗാ സമതലമാകട്ടെ സുങ്കന്മാര്, കണ്ണന്മാര് എന്നിവർ കൈയടക്കി. അതായത് പഴയ കലിംഗം, ഇന്നത്തെ ഒറീസ എന്നറിയപ്പെടുന്ന പ്രദേശം ചേടി രാജവംശത്തിന്റെ കീഴിലായി. അതുകൂടാതെ പശ്ചിമ ഡെക്കാൻ പ്രദേശം ശതവാഹനന്മാർ കൈയടക്കി. ശതവാഹന രാജാക്കന്മാർ പശ്ചിമ ഡെക്കാൻ പ്രദേശങ്ങൾ കൈയടക്കി. ഇനി ഇവിടുത്തെ നമ്മൾ തെക്കേ ഇന്ത്യ, ഡെക്കാനിലെ തെക്കുള്ള പ്രദേശം തമിഴകം എന്ന പേരിൽ അക്കാലത്ത് അറിയപ്പെടുന്നു. കേരളവും കർണാടകവും ആന്ധ്രാപ്രദേശവും തമിഴ്നാടും ഒക്കെ ചേർന്ന പുരാതന തമിഴകം, അതിനെ തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇനി ആ പ്രദേശത്തെ അവസ്ഥ എന്താണ്? ഇവിടെ വടക്കൻ പ്രദേശങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞത് രാഷ്ട്രീയമായ അസ്ഥിരതയ്ക്ക് ഉടലെടുത്തു. മൗര്യ, അപ്പോൾ ഇവിടെ ഇവരെ മൗര്യന്മാർ ഈ തെക്കേ ഇന്ത്യയിലേക്കൊന്നും വ്യാപിച്ചിരുന്നില്ല, വടക്കേ ഇന്ത്യയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഒരു രാജവംശമായിരുന്നു മൗര്യന്മാർ. പക്ഷെ അത് പറയുമ്പോൾ നമ്മളെല്ലാം പറയണം, തെക്കേ ഇന്ത്യയുടെ കാര്യം കൂടി നമ്മൾ എന്ത് പഠിക്കണം. അപ്പോൾ മൗര്യ അനന്തര കാലഘട്ടത്തെ കുറിച്ച് തുടർന്ന് മൗര്യന്മാരുടെ തകർച്ചയെ തുടർന്ന് വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയമായ അസ്ഥിരതയ്ക്ക് ഉടലെടുത്തു, അല്ലെങ്കിൽ ഉണ്ടായി. വടക്ക് പടിഞ്ഞാറൻ ഭാഗത്ത് ഗ്രീക്കുകാര്, ശാകന്മാര്, പാർത്ഥ്യന്മാർ, കുഷാനന്മാർ എന്നിവർ ഭരണം നിർവഹിച്ചു. ഗംഗാ സമതലമാകട്ടെ സുങ്കന്മാർ, കണ്ണന്മാർ എന്നിവർ ചേർന്ന് പങ്കുവച്ചു. ഒറീസ, അല്ലെങ്കിൽ പഴയ കലിംഗം, ചേടി രാജവംശത്തിന് കീഴിലായി. പശ്ചിമ ഡെക്കാൻ ശതവാഹനന്മാരുടെ കീഴിലായി, ശതവാഹന രാജാക്കന്മാരുടെ കീഴിൽ പശ്ചിമ ഡെക്കാൻ ആയി. തമിഴകം, തെക്കൻ പ്രദേശങ്ങൾ, കർണാടകവും കേരളവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഒക്കെ അടങ്ങിയ പഴയ പുരാതന തമിഴകം മൂന്ന് രാജവംശത്തിന് കീഴിലായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത്. ഇവരെ മൂന്ന് പേരെയും കൂടി ചേർന്ന് മൂവേന്ദർ എന്നാണ് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ മൂവരചർ എന്നാണ് അറിയപ്പെടുന്നത്. മൂവേന്ദർ അല്ലെങ്കിൽ മൂവരചർ. ചേര, ചോള, പാണ്ഡ്യ രാജവംശം, ചേര, ചോള, പാണ്ഡ്യ രാജവംശങ്ങളായിരുന്നു ദക്ഷിണേന്ത്യ ഭരിച്ചിരുന്നത്, തെക്കേ ഇന്ത്യ ഭരിച്ചിരുന്നത്, പ്രാചീന തമിഴകം ഭരിച്ചിരുന്നത്. അതിൽ അവരെ ചേർന്ന് മൂവേന്ദന്മാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇവിടെ ചില മൂപ്പൻ വാഴ്ചകൾ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ചില ഗോത്രങ്ങളുടെ കുലങ്ങളുടെ തലവന്മാർ മൂപ്പന്മാരായി മാറും,
ആ മൂപ്പന്മാർ ചേർന്ന് ഒരു ചെറിയ രാജ്യമൊക്കെ ഉണ്ടാക്കി അദ്ദേഹം അവിടെ ഭരിക്കും. അങ്ങനെയുള്ള മൂപ്പൻ വാഴ്ചകളിലേക്ക് കീഴിലായിരുന്നു പുരാതന തമിഴകം. കേരളവും കർണാടകവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും ഉൾപ്പെടുന്ന പുരാതന കേരളം തമിഴകം എന്ന് അല്ല പുരാതന സോറി പുരാതന തമിഴകം അത് ചേര ചോള പാണ്ഡ്യ രാജവംശങ്ങൾ ഭരിച്ചിരുന്നു. ആ രാജവംശങ്ങളെ മൂവേന്ദർ അല്ലെങ്കിൽ മൂവരജന്മാർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. കൂടാതെ ചില മൂപ്പൻ വാഴ്ചകൾക്കും തമിഴകം സാക്ഷ്യം വഹിക്കുന്നുണ്ടായി. മൂപ്പന്മാർ ആരാണെന്ന് പറഞ്ഞു തന്നു. അപ്പൊ നമുക്കൊന്നുകൂടെ നോക്കാം. മൗര്യ അനന്തര കാലഘട്ടം ഇന്ത്യയുടെ രാഷ്ട്രീയ സ്ഥിതിയെക്കുറിച്ച് വിവരിക്കുക എന്ന് പറഞ്ഞാൽ എഴുതണം. മൗര്യന്മാരുടെ തകർച്ചയ്ക്ക് ശേഷം വടക്കേ ഇന്ത്യയിൽ രാഷ്ട്രീയ അസ്ഥിരത ഉടലെടുത്തു. വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രീക്കുകാര് ശാകന്മാര് പാർത്ഥ്യന്മാര് കുഷാരന്മാർ എന്നിവർ ഭരണമുറപ്പിച്ചു. ഗംഗാ സമതലത്തിൽ സുങ്കന്മാർ കണ്ണന്മാർ എന്നിവർ ഭരണമുറപ്പിച്ചു. അതായത് കലിംഗം എന്നറിയപ്പെടുന്ന ഇന്നത്തെ ഒറീസയിൽ ചേടി രാജവംശം അധികാരത്തിലെത്തി. ഈ പശ്ചിമ ഡെക്കാൻ പ്രദേശങ്ങൾ ശതവാഹനന്മാരുടെ കീഴിലായി. തമിഴകം എന്നറിയപ്പെടുന്ന തെക്കൻ പ്രദേശങ്ങളിൽ ചേര ചോള പാണ്ഡ്യ രാജവംശങ്ങൾ ഭരിച്ചിരുന്നു. ഇവരെ മൂവേന്ദർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കൂടാതെ ചില മൂപ്പൻ വാഴ്ചകൾക്കും ഇവിടെ സാധ്യത ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ മൂപ്പന്മാരും ഇവിടെ ഭരിക്കാൻ തുടങ്ങി എന്ന കാര്യം പഠിക്കും. അപ്പോൾ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോവുകയാണ്. ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത് ദിവ്യ രാജാക്കന്മാർ അല്ലെങ്കിൽ ഡിവൈൻ കിങ്സ്. പരീക്ഷയ്ക്ക് വളരെ പ്രധാനമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ് ഈ ദിവ്യ രാജാക്കന്മാരെ കുറിച്ച്. എന്താണ് ദിവ്യ രാജാക്കന്മാർ, അല്ലെങ്കിൽ ആരാണ് ദിവ്യ രാജാക്കന്മാർ? ദിവ്യ രാജാക്കന്മാരിലേക്ക് എത്താൻ ഇവർ പയറ്റിയ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. അതായത് ഉന്നത പദവി അവകാശപ്പെടുവാൻ അല്ലെങ്കിൽ കൈവരിക്കുവാൻ താൻ ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് അവകാശപ്പെട്ട് ഭരണം നടത്തുക എന്നതാണ് ഈ ദിവ്യ രാജാക്കന്മാർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഞാനൊരു രാജാവാണെന്ന് വെച്ചു, അപ്പൊ എന്നെ ജനങ്ങൾ അംഗീകരിക്കണം, എന്നെ ആദരിക്കണം, ബഹുമാനിക്കണം. അപ്പൊ ഞാൻ അക്കാലത്ത് പ്രശസ്തനായ ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, അപ്പോൾ മഹാവിഷ്ണുവിന്റെ പ്രതിപുരുഷനാണ്, അല്ലെ ഗണപതിയുടെ പ്രതിപുരുഷനാണ്, അല്ലെ ശിവന്റെ പ്രതിപുരുഷനാണ്, അപ്പൊ ഞാൻ ദൈവമാണ്, എന്നെ അനുസരിച്ചു കൊള്ളണം എന്ന രീതിയിൽ പറഞ്ഞ് ഭരണം നടത്തുന്ന രീതിയാണ് ഈ ദിവ്യ രാജാക്കന്മാർ. അപ്പോൾ ജനങ്ങളെ കയ്യിലെടുക്കുവാൻ, ജനങ്ങളുടെ വിശ്വാസം ആർജിക്കുവാൻ, ജനങ്ങളെ അനുസരിപ്പിക്കുവാൻ വേണ്ടി അക്കാലത്തെ രാജാക്കന്മാർ ഒക്കെ പയറ്റിയ തന്ത്രമായിരുന്നു തങ്ങൾ ദിവ്യ രാജാക്കന്മാരാണ് എന്ന് പ്രചരിപ്പിക്കുക. ഈ തന്ത്രം ഏറ്റവും നല്ലതുപോലെ പയറ്റിയത് കുഷാണ രാജാക്കന്മാരാണ്. കഴിഞ്ഞ പ്രാവശ്യം നേരത്തെ ഞാൻ പറഞ്ഞപ്പോൾ ഈ കുഷാരന്മാരുടെ ഭാഗത്ത് അടിവരയിട്ട് ഞാൻ പറഞ്ഞു അവരെ നിങ്ങൾ ഒന്ന് ഓർത്തിരിക്കണം, ഈ കുഷാരന്മാരായിരുന്നു ദിവ്യ രാജാക്കന്മാർ എന്ന തന്ത്രം ഏറ്റവും കൂടുതൽ പയറ്റിയത്. അതായത് അപ്പൊ എന്തായിരുന്നു ദിവ്യ രാജാക്കന്മാർ? ഉന്നത പദവി കൈവരിക്കുവാൻ വേണ്ടി തങ്ങൾ ദൈവത്തിന്റെ പ്രതിപുരുഷന്മാരാണ് എന്ന് പറഞ്ഞ് ഭരണം നടത്തുന്ന രീതിയായിരുന്നു ദിവ്യ രാജാക്കന്മാർ. അപ്പൊ ഈ ദിവ്യ രാജാക്കന്മാർ എന്ന തന്ത്രം ഉപയോഗിച്ചത് കുഷാരന്മാരാണ്, കുഷാര രാജവംശമാണ്. ഇനി കുഷാര രാജവംശം മധ്യേഷ്യൻ ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാജവംശമാണ്. അവർ ഇന്ത്യയിൽ നിന്ന് എത്തിയവരല്ല, മധ്യ ഏഷ്യയിൽ നിന്ന് എത്തിയവരാണ്. മധ്യ ഏഷ്യൻ ഗോത്ര വിഭാഗമാണ് ഈ കുഷാരന്മാർ. കനിഷ്കനായിരുന്നു കുഷാര രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും കുഷാര രാജവംശത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് ആരായിരുന്നു? കനിഷ്കൻ. ആരായിരുന്നു കനിഷ്കൻ? അപ്പോൾ ഉന്നത പദവി കൈവരിക്കുവാൻ തങ്ങൾ ഏതെങ്കിലും ഒരു ദൈവത്തിന്റെ പ്രതിപുരുഷനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഭരണം നടത്തുന്ന രീതിയായിരുന്നു ദിവ്യ രാജാക്കന്മാരുടെ രീതി. കുഷാരന്മാരായിരുന്നു ഈ തന്ത്രം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത്. മധ്യ ഏഷ്യൻ ഗോത്ര വിഭാഗമായിരുന്നു ഈ കുഷാരന്മാർ. അവരുടെ സാമ്രാജ്യം മധ്യ ഏഷ്യ മുതൽ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യ വരെ വളരെ വിശാലമായ ഒരു സാമ്രാജ്യമായിരുന്നു കുഷാരന്മാരുടെ. കുഷാരന്മാരുടെ സാമ്രാജ്യം ചോദിക്കാം, കുഷാരന്മാരുടെ സാമ്രാജ്യം എവിടെ മുതൽ എവിടം വരെ ഉണ്ടായിരുന്നു? മധ്യ ഏഷ്യ മുതൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ വരെ വ്യാപിച്ചിരുന്ന സാമ്രാജ്യമായിരുന്നു കുഷാരന്മാരുടെ സാമ്രാജ്യം. കുഷാര സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രസിദ്ധനായ രാജാവ് കനിഷ്കനായിരുന്നു. ആരായിരുന്നു മക്കളെ? കനിഷ്കൻ. പരീക്ഷയ്ക്ക് ചോദ്യം, ഇനി ഈ ദിവ്യ രാജാക്കന്മാരുടെ പദവി കൈവരിക്കുവാൻ ഈ രാജാക്കന്മാർക്ക് സ്വീകരിച്ചിരുന്ന തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു? ദിവ്യ രാജാക്കന്മാർ ആരാണ് എന്ന് നമ്മൾ പഠിച്ചു. ജനങ്ങളെ അനുസരിപ്പിക്കുക, ഇപ്പൊ മധ്യേഷ്യയിൽ നിന്ന് ഇവിടെ കടന്നു വരുന്ന ഒരു ഗോത്ര വിഭാഗത്തെ ഇന്ത്യക്കാർ അനുസരിക്കണമെന്നില്ല. അവർ സ്വാഭാവികമായിട്ടും ഇവർക്കെതിരെ കലാപങ്ങളൊക്കെ ജനങ്ങൾ അഴിച്ചു കൊടുക്കും. അപ്പോൾ അന്നേരം അവർ വിശ്വസിക്കുന്ന ഏതെങ്കിലും ഒരു ദൈവം,
ദൈവത്തിൽ ഭക്തിയില്ലാത്തവർ ആരുമില്ല മക്കളെ, നമുക്കെല്ലാം ദൈവത്തിൽ ഭക്തി. അപ്പൊ ഞാൻ ഈ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്, ഞാൻ ഈ ദൈവമാണ്, അപ്പൊ നിങ്ങൾ എന്നെ ഒന്നും പറയരുത്, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ നിൽക്കണം എന്നുള്ള ഒരു തന്ത്രം. ആ തന്ത്രം പയറ്റിയായിരുന്നു ഈ രാജാക്കന്മാർ പിടിച്ചു തന്നത്. അപ്പോ ഈ വിവിധ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരെ അവകാശപ്പെട്ടു. ഇനി അടുത്തതാണ് ഭീമാകാരമായ സ്വന്തം പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട്, വലിയ പ്രതിമകൾ, ആകാശമുട്ട ഉയരമുള്ള വലിയ പ്രതിമകളൊക്കെ സ്ഥാപിച്ചു. തങ്ങൾ ദിവ്യന്മാരാണ്. അപ്പൊ ഈ പ്രതിമകളുടെയൊക്കെ തല ഭാഗത്തൊക്കെ ചിലപ്പോൾ ദിവ്യ പ്രകാശമൊക്കെ വഴിയുന്ന രീതിയിലേക്ക് അവർ പണിയുവെക്കും. അപ്പൊ അങ്ങനെയുള്ള പ്രതിമകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട്, അതായത് നമ്മുടെ ഉത്തർപ്രദേശിലെ മധുരയ്ക്കടുത്തുള്ള മാട്ടി ദേവാലയത്തിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഇങ്ങനെ കുഷാൻമാരുടെ വലിയ പ്രതിമകളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്. ഭീമാകാരമായ സ്വന്തം പ്രതിമകളൊക്കെ സ്ഥാപിച്ചുകൊണ്ട് അതുകൂടാതെ വലിയ യാഗങ്ങളൊക്കെ നടത്തി. വലിയ യാഗങ്ങൾ എന്ന് വെച്ചാൽ അശ്വമേധം, വാജ്പേയം തുടങ്ങിയ യാഗങ്ങളൊക്കെ നടത്തി സാധാരണക്കാരെയും വലിയ ആൾക്കാരെയും ഒക്കെ ഒരുപോലെ പങ്കെടുപ്പിച്ചുകൊണ്ട് വലിയ യാഗങ്ങളൊക്കെ നടത്തി തങ്ങൾ ദിവ്യന്മാരാണെന്ന് കാണിക്കുന്നു. കൂടാതെ ഈ പ്രശസ്തികൾ രചിച്ചു. എന്നാൽ ഈ പ്രശസ്തികൾ എന്ന് പറഞ്ഞാൽ, ഒരു രാജാവിന്റെ സദസ്സിൽ ആസ്ഥാന കവികൾ ഉണ്ടാകും. ഈ കവികൾ രാജാവിന്റെ അവതാരങ്ങളെയൊക്കെ വാഴ്ത്തിക്കൊണ്ട് രാജാവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതുന്ന സ്തുതി ഗീതങ്ങളാണ് ഈ പ്രശസ്തികൾ. രാജാവിന്റെ ആസ്ഥാന കവികൾ രാജാവിനെ സ്തുതിച്ചുകൊണ്ട് എഴുതുന്ന സ്തുതി ഗീതങ്ങളാണ് ഈ പ്രശസ്തികൾ. അത് ശിലാലിഖിതങ്ങളായി രേഖപ്പെടുത്തി വച്ചിരുന്നു. അങ്ങനെയുള്ള പ്രശസ്തികൾ രചിച്ചുകൊണ്ട് പ്രയാഗ പ്രശസ്തി, അതിലൊരു പ്രധാനപ്പെട്ട പ്രശസ്തിയാണ് പ്രയാഗ പ്രശസ്തി, ഹരിസേനനാണ് രചിച്ചത്. ഈ പ്രയാഗ പ്രശസ്തി നമുക്ക് ഗുപ്ത കാലഘട്ടത്തെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ പ്രയാഗ പ്രശസ്തിയിൽ നിന്നാണ്. അവിടെ അങ്ങനെ പ്രശസ്തികളൊക്കെ രചിച്ചുകൊണ്ട് രാജാക്കന്മാർ ദിവ്യ രാജാക്കന്മാരെന്ന പദവി എന്ന ബിരുദം അവർ അവകാശപ്പെട്ടിരുന്നു. അപ്പൊ ചോദിക്കാം, അപ്പൊ നമുക്ക് ഒന്നുകൂടെ പഠിക്കാം. ഈ ദിവ്യ രാജാക്കന്മാരെന്ന ബിരുദം സ്വീകരിക്കുവാൻ അക്കാലത്തെ രാജാക്കന്മാർ പയറ്റിയിരുന്ന, കുഷാരന്മാർ പയറ്റിയിരുന്ന തന്ത്രങ്ങൾ എന്തൊക്കെ ആയിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. അതൊന്ന്, ദേവപുത്ര എന്ന ബിരുദം സ്വീകരിച്ചുകൊണ്ട്, ഈ തിരുവിതാംകൂർ രാജാക്കന്മാരെ പോലെ ശ്രീ പത്മനാഭദാസ എന്ന ബിരുദമൊക്കെ സ്വീകരിക്കുന്നത് പോലെ ദേവപുത്ര എന്ന ബിരുദം സ്വീകരിച്ചുകൊണ്ട് തങ്ങൾ ദൈവത്തിന്റെ പുത്രന്മാരാണ് അല്ലെങ്കിൽ പ്രതിപുരുഷന്മാരാണ് എന്നവകാശപ്പെട്ടുകൊണ്ട്, അതുകൂടാതെ വിവിധ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരായി സ്വയം അവകാശപ്പെട്ടു. ഞാൻ ഇന്ദ്രന്റെയോ വരുണന്റെയോ അഗ്നിയുടെയോ വിഷ്ണുവിന്റെയോ ഒക്കെ പ്രതിപുരുഷനാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട്, കൂടാതെ ഭീമാകാരമായ സ്വന്തം പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട്, കൂടാതെ വലിയ വലിയ യാഗങ്ങളൊക്കെ നടത്തിക്കൊണ്ട്, കൂടാതെ പ്രശസ്തികൾ ഒക്കെ രചിച്ചുകൊണ്ട് ഈ ദിവ്യ രാജാക്കന്മാരെന്ന പദവി ഇവർ അവകാശപ്പെട്ടു. പരീക്ഷയ്ക്ക് ഒന്നുകൂടെ ചോദിക്കാം, എന്താണ് ദിവ്യ രാജാക്കന്മാർ? ദിവ്യ രാജാക്കന്മാർ എന്ന പദവി കുഷാരന്മാർ ഉൾപ്പെടെയുള്ള രാജാക്കന്മാർ എങ്ങനെ അവകാശപ്പെട്ടിരുന്നു എന്ന് ചോദിക്കും. എഴുതണം, ഉന്നത പദവി കൈവരിക്കുവാൻ ദൈവത്തിന്റെ പ്രതിപുരുഷനെന്ന് അവകാശപ്പെട്ട് കൊണ്ട് രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നു. അപ്പൊ ഇതിനെയാണ്, അപ്പൊ ഇങ്ങനെയുള്ള രാജാക്കന്മാരെയാണ് ഡിവൈൻ കിങ്സ് അല്ലെങ്കിൽ ദിവ്യ രാജാക്കന്മാർ എന്ന് അറിയപ്പെടുന്നത്. ഈ തന്ത്രം ഏറ്റവും നന്നായി പയറ്റിയത് കുഷാനന്മാരാണ്. മധ്യേഷ്യൻ ഗോത്ര വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു ഈ കുഷാനന്മാർ. മധ്യ ഏഷ്യ മുതൽ വടക്ക് പടിഞ്ഞാറ് ഇന്ത്യ വരെ കുഷാനന്മാരുടെ സാമ്രാജ്യം വ്യാപിച്ചിരുന്നു. കരിഷ്കനായിരുന്നു കുഷാന വംശത്തിലെ പ്രസിദ്ധനായ രാജാവ്. ഇനി ഈ ദിവ്യ രാജാക്കന്മാരെന്ന തന്ത്രം പയറ്റുന്നതിനായി ഇവർ സ്വീകരിച്ച മാർഗങ്ങൾ എന്തൊക്കെ എന്ന് ചോദിച്ചാലും എഴുതണം. ഒന്ന്, ദേവപുത്ര എന്ന ബിരുദം സ്വീകരിച്ചുകൊണ്ട്, അതുകൂടാതെ വിവിധ ദൈവങ്ങളുടെ പ്രതിപുരുഷന്മാരായി സ്വയം അവകാശപ്പെട്ടുകൊണ്ട്, അതുകൂടാതെ ഭീമാകാരമായ സ്വന്തം പ്രതിമകൾ സ്ഥാപിച്ചുകൊണ്ട്, കൂടാതെ വലിയ യാഗങ്ങൾ നടത്തി, പ്രശസ്തികൾ രചിച്ചു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഇവരുടെ പ്രതിമകൾ സ്ഥാപിച്ചപ്പോൾ എവിടെയൊക്കെ ഇവരുടെ പ്രതിമകൾ കാണപ്പെട്ടു? ഉത്തർപ്രദേശിലെ മധുരയ്ക്കടുത്തുള്ള മാട്ടി ദേവാലയത്തിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ. അപ്പൊ അന്ന് അഫ്ഗാനിസ്ഥാനൊക്കെ നമ്മുടെ പ്രദേശങ്ങളായിരുന്നു, ഇന്ത്യൻ പ്രദേശങ്ങളായിരുന്നു. അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഇവരുടെ പ്രതിമകൾ, ഭീമാകാരമായ പ്രതിമകൾ കാണപ്പെട്ടിരുന്നു. അപ്പൊ കൂടാതെ പ്രശസ്തികൾ രചിച്ചു. എന്ന് വെച്ച് എന്താണ് പ്രശസ്തികൾ എന്ന് ചോദിക്കുമ്പോൾ എഴുതണം, രാജാക്കന്മാരുടെ അവതാരങ്ങൾ വാഴ്ത്തിക്കൊണ്ട് ആസ്ഥാന കവികൾ രചിച്ച വാഴ്ത്തൽ ഗീതങ്ങളായിരുന്നു പ്രശസ്തികൾ. പ്രയാഗ പ്രശസ്തിയാണ് ഏറ്റവും പ്രസിദ്ധമായ പ്രശസ്തി. ഹരിസേൻ എന്ന എന്ന കവിയായിരുന്നു എഴുതിയത്. അതുകൂടാതെ ഇത് ഗുപ്ത കാലഘട്ടത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന ഒരു പ്രശസ്തിയാണ് പ്രയാഗ പ്രശസ്തി. അപ്പോൾ ദിവ്യ രാജാക്കന്മാർ വായിക്കുക, മനസ്സിലായിട്ടുണ്ട്. അപ്പോ ഇനി നമുക്ക് ഗുപ്ത സാമ്രാജ്യത്തെ പറ്റി പഠിക്കാം. മൗര്യന്മാരുടെ തകർച്ചയ്ക്ക് ശേഷം
വടക്കേ ഇന്ത്യയിൽ ഉണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സാമ്രാജ്യമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. ഇതിന്റെ കാലഘട്ടം CE 335 മുതൽ 455 വരെയാണ്. ഏകദേശം 110 വർഷത്തോളം, ഒരു നൂറ്റാണ്ടോളം കാലം വടക്കേ ഇന്ത്യ അടക്കി ഭരിച്ചിരുന്ന മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. നമ്മളിനി ഗുപ്ത സാമ്രാജ്യത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അപ്പോൾ മൗര്യന്മാർക്ക് ശേഷം വടക്കേ ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന മറ്റൊരു ശക്തമായ രാജവംശമായിരുന്നു ഗുപ്ത സാമ്രാജ്യം. ഒരു കാര്യം ആലോചിക്കുക, മൗര്യന്മാരുടെ രാഷ്ട്രത്തിന്റെ അത്ര വലിപ്പമൊന്നും ഗുപ്ത സാമ്രാജ്യത്തിന് ഉണ്ടായിരുന്നില്ല. ഇതിന് കടി ചെറുതായിരുന്നു, എങ്കിലും ശക്തവും കേന്ദ്രീകൃതവുമായ ഒരു ഭരണ സംവിധാനം വടക്കേ ഇന്ത്യയിൽ കാഴ്ചവെച്ച മറ്റൊരു രാജവംശമായിരുന്നു ഗുപ്ത രാജവംശം. അപ്പോള് ഇതിന്റെ കാലഘട്ടം CE 335 മുതൽ 455 വരെ, അതായത് ഏകദേശം 4 നൂറ്റാണ്ടോടു കൂടിയാണ് ഗുപ്ത സാമ്രാജ്യം ഉരുത്തിരിയുന്നത്. പിന്നെ ആരായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്ന് പഠിക്കുക. ശ്രീഗുപ്തരായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു? ശ്രീഗുപ്തൻ. ആരായിരുന്നു? ശ്രീഗുപ്തൻ. അപ്പൊ അതിനുശേഷം അദ്ദേഹത്തിന്റെ പുത്രനായ ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, അദ്ദേഹമായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിലെ ആദ്യത്തെ പ്രധാന രാജാവ്. പല പ്രധാന രാജാക്കന്മാരുണ്ടായിരുന്ന ഒരു സാമ്രാജ്യമായിരുന്നു ഗുപ്ത രാജവംശം. ഇതിലെ ആദ്യത്തെ പ്രധാന രാജാവ് ശ്രീഗുപ്തന്റെ മകനായിരുന്ന ചന്ദ്രഗുപ്തൻ ഒന്നാമനാണ്. അദ്ദേഹമാണ് ഏകദേശം 319-320 CE ഗുപ്ത വർഷം സ്ഥാപിച്ചത്. അപ്പൊ പരീക്ഷയ്ക്ക് ചോദിക്കും, ഗുപ്ത വർഷം സ്ഥാപിച്ച ഭരണാധികാരി ആരായിരുന്നു? ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. ചന്ദ്രഗുപ്തൻ ഒന്നാമൻ ഇദ്ദേഹമായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിലെ ആദ്യത്തെ പ്രധാന രാജാവ്. ഇനി ഇദ്ദേഹത്തിന്റെ മകനായിരുന്ന സമുദ്രഗുപ്തൻ, ഇദ്ദേഹമായിരുന്നു ഗുപ്ത സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവ്. ഇദ്ദേഹം ഒരു യുദ്ധവീരനായിരുന്നു, ഒരു വീരനായ യോദ്ധാവായിരുന്നു. ഇദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. പരീക്ഷയ്ക്ക് ചോദിക്കും, പ്രത്യേകിച്ച് നിങ്ങൾ +2 PSC പരീക്ഷയ്ക്കൊക്കെ ഏറ്റവും പ്രധാനമായിട്ട് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്, ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? സമുദ്രഗുപ്തൻ. അപ്പോൾ ശ്രീഗുപ്തൻ സ്ഥാപിച്ചു, ചന്ദ്രഗുപ്തൻ ഒന്നാമൻ, അദ്ദേഹം ഗുപ്ത വർഷം സ്ഥാപിച്ചു, അതിനുശേഷം സമുദ്രഗുപ്തൻ. ഇദ്ദേഹം യുദ്ധവീരനായിരുന്നു, ഇദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു. അതായത് നമ്മുടെ നേരത്തെ പ്രയാഗ പ്രശസ്തി നമ്മൾ പഠിച്ചു, ഹരിസേനൻ സംസ്കൃതത്തിൽ എഴുതിയ പ്രയാഗ പ്രശസ്തി. ആ പ്രയാഗ പ്രശസ്തിക്ക് അലഹബാദ് സ്തംഭ ലിഖിതം എന്ന് കൂടി പേരുണ്ട്. അലഹബാദ് സ്തംഭ ലിഖിതം. ഈ അലഹബാദ് സ്തംഭ ലിഖിതത്തിൽ അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തിയിൽ പരാമർശിച്ചിട്ടുള്ള രാജാവ് ഈ സമുദ്രഗുപ്തനാണ്. അദ്ദേഹത്തിന്റെ പടയോട്ടങ്ങളുടെയും അദ്ദേഹത്തിന്റെ യുദ്ധ വിജയങ്ങളുടെയും കാര്യമാണ് ഈ പ്രയാഗ പ്രശസ്തിയിൽ പറഞ്ഞിരിക്കുന്നത്. നോക്കേ, ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടം CE 335 മുതൽ 455 വരെയാണ്. ഇത് സ്ഥാപിച്ചത് ശ്രീഗുപ്തനാണ്. ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു ആദ്യത്തെ പ്രധാന രാജാവ്. ഇദ്ദേഹമാണ് CE 319-320 ഗുപ്ത വർഷം സ്ഥാപിച്ചത്. ഗുപ്ത സാമ്രാജ്യത്തിലെ മറ്റൊരു പ്രസിദ്ധ രാജാവായിരുന്നു സമുദ്രഗുപ്തൻ. ഇദ്ദേഹം ഒരു യുദ്ധവീരനായ രാജാവായിരുന്നു, യോദ്ധാവായിരുന്നു. മറ്റുമുള്ള പ്രദേശങ്ങളെ മുഴുവൻ ഇദ്ദേഹം ആക്രമിച്ച് കീഴടക്കുകയുണ്ടായി. ഇദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്ന് അറിയപ്പെടുന്നു. പ്രയാഗ പ്രശസ്തിയിൽ അല്ലെങ്കിൽ അലഹബാദ് സ്തംഭ ലിഖിതത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു, ചന്ദ്രഗുപ്തൻ സെക്കൻഡ് ആയിരുന്നു. ഇന്ത്യാ ചരിത്രത്തിലെ വളരെ പ്രാധാന്യമുള്ള വിക്രമാദിത്യൻ എന്ന ബിരുദം സ്വീകരിച്ച രാജാവ്, വിക്രമാദിത്യ മഹാരാജാവ്. നിങ്ങൾക്കറിയാം, നിങ്ങൾ വിക്രമാദിത്യ കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്. കാടാറുമാസം, നാടാറുമാസം, കാട്ടിൽ ആറുമാസമാണെങ്കിൽ നാട്ടിൽ ആറുമാസം നടന്ന് മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്ത ഫട്ടി എന്ന മന്ത്രിയോടൊപ്പം, വേതാളം എന്ന വാഹനത്തോടൊപ്പം നടന്ന സാക്ഷാൽ വിക്രമാദിത്യ മഹാരാജാവ്. ആ വിക്രമാദിത്യ മഹാരാജാവ് അല്ലെങ്കിൽ ആ വിക്രമാദിത്യൻ അദ്ദേഹമാണോ എന്നറിയില്ല, മഹാരാജാവ് അദ്ദേഹമാണോ എന്നറിയില്ല, എങ്കിലും ആ വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച മഹാരാജാവ് ഈ ചന്ദ്രഗുപ്തൻ രണ്ടാമനായിരുന്നു. ചന്ദ്രഗുപ്തൻ രണ്ടാമൻ വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചു. കലയുടെയും സാഹിത്യത്തിന്റെയും സർവ്വരക്ഷാധികാരിയായി അറിയപ്പെടുന്നു. അപ്പൊ ചോദിക്കും, കലയുടെയും സാഹിത്യത്തിന്റെയും സർവ്വരക്ഷാധികാരിയായി അറിയപ്പെടുന്ന രാജാവ് ആര്? ചന്ദ്രഗുപ്തൻ രണ്ടാമൻ എന്നറിയപ്പെടുന്ന വിക്രമാദിത്യൻ. അപ്പൊ ഇദ്ദേഹത്തിന്റെ സദസ്സിലെ അംഗങ്ങളായിരുന്നു നവരത്നങ്ങൾ എന്നറിയപ്പെടുന്ന കവികൾ. നവരത്നങ്ങൾ നിങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, അതായത് ധന്വന്തുരി, ക്ഷപടകൻ, അമരസിംഹൻ, ശംഖു, വേതാളഭട്ടൻ,
വരൽജി വിക്രമാദിത്യൻ രാഘവകിരൺ കാളിദാസൻ എന്നിങ്ങനെ 9 കവികൾ ഇവരെ നവരത്നങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത് ഏറ്റവും പ്രസിദ്ധനായ കവി കാളിദാസനായിരുന്നു ഈ കാളിദാസനൊക്കെ ഈ വിക്രമാദിത്യന്റെ സദസ്സിലെ കവിയായിരുന്നു നോക്കിയേ ചന്ദ്രഗുപ്തൻ രണ്ടാമൻ അദ്ദേഹം വിക്രമാദിത്യൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നു കലയുടെയും സാഹിത്യത്തിന്റെയും സർവരക്ഷാധികാരിയായി അദ്ദേഹം അറിയപ്പെട്ടിരുന്നു അതുകൂടാതെ നവരത്നങ്ങൾ എന്നറിയപ്പെട്ടിരുന്ന കവികൾ ആരുടെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ അല്ലെങ്കിൽ വിക്രമാദിത്യന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയ ഇന്ത്യ സന്ദർശിച്ചത് ചന്ദ്രഗുപ്തൻ സെക്കൻഡിന്റെ കാലഘട്ടത്തിലാണ് ചോദിക്കും പരീക്ഷയ്ക്ക് ഇവിടെ ജി കെ ഒരുപാട് കിട്ടി ശ്രീഗുപ്തനാണ് ഗുപ്ത സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ ചന്ദ്രഗുപ്തൻ ഒന്നാമനായിരുന്നു ഇതിന്റെ പ്രധാന രാജാവ് ഇദ്ദേഹമാണ് ഗുപ്ത വർഷം സ്ഥാപിച്ചത് 319-320 സിയിലാണ് സ്ഥാപിച്ചത് ഇവിടുത്തെ പ്രധാന രാജാവായിരുന്നു സമുദ്രഗുപ്തൻ ഇദ്ദേഹം യുദ്ധവീരനായിരുന്നു ഇദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു ഇദ്ദേഹത്തിന്റെ പ്രയാഗ പ്രശസ്തിയിൽ അല്ലെങ്കിൽ അലഹബാദ് സ്തംഭ ലിഖിതത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇദ്ദേഹത്തിന്റെ പുത്രനായിരുന്ന ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് വിക്രമാദിത്യൻ എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ചത് കലയുടെയും സാഹിത്യത്തിന്റെയും സർവരക്ഷാധികാരി എന്നറിയപ്പെട്ടിരുന്നത് ഇദ്ദേഹമാണ് നവരത്നങ്ങൾ ഇദ്ദേഹത്തിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയാൻ ഇന്ത്യ സന്ദർശിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇനി അദ്ദേഹത്തിന്റെ മകനായ കുമാരഗുപ്തന്റെ കാലഘട്ടത്തിലാണ് ഈ സാമ്രാജ്യം ഹൂണന്മാർ ആക്രമിച്ചത് കുമാരഗുപ്തന്റെ കാലഘട്ടത്തിൽ ഹൂണന്മാർ ഈ സാമ്രാജ്യം ഇത് ആക്രമിച്ചു കുമാരഗുപ്തന്റെ മകനായിരുന്ന സ്കന്ദഗുപ്തൻ ഹൂണന്മാരുടെ ആക്രമണം നന്നായി ചെറുത്തു ഗുപ്ത സാമ്രാജ്യത്തിന്റെ ഒടുവിലത്തെ ശക്തനായ രാജാവായിരുന്നു സ്കന്ദഗുപ്തൻ അതിന് അദ്ദേഹത്തിന് ശേഷം കഴിവില്ലാത്ത ഭരണാധികാരികൾ വരികയും സിആറാം നൂറ്റാണ്ടോടുകൂടി ഗുപ്ത രാജവംശം ക്ഷയിക്കുകയും ചെയ്തു ഏകദേശം ഒരു 100 വർഷം വളരെ ശക്തമായ രീതിയിൽ നിൽക്കുകയും ബാക്കിയുള്ള 100 വർഷം താഴേക്ക് പോവുകയും 6-ാം നൂറ്റാണ്ടോടുകൂടി ഇത് എന്ത് ചെയ്യുകയും ചെയ്തു ക്ഷയിക്കുകയും ചെയ്തു നോക്കിയേ ശ്രീഗുപ്തൻ സ്ഥാപിച്ചു ചന്ദ്രഗുപ്തൻ ഒന്നാമൻ പ്രധാന രാജാവായിരുന്നു ആദ്യത്തെ ഇദ്ദേഹം ഗുപ്തവർഷം സ്ഥാപിച്ചു സമുദ്രഗുപ്തൻ യുദ്ധവീരനായ രാജാവ് ഇദ്ദേഹത്തെ ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു അലഹബാദ് സ്തംഭലിഖിതത്തിൽ അല്ലെങ്കിൽ പ്രയാഗ പ്രശസ്തിയിൽ ഇദ്ദേഹത്തെ കുറിച്ച് പരാമർശിക്കുന്നു ചന്ദ്രഗുപ്തൻ രണ്ടാമൻ ഇദ്ദേഹത്തെ വിക്രമാദിത്യൻ എന്നറിയപ്പെട്ടു ഇദ്ദേഹം കലയുടെയും സാഹിത്യത്തിന്റെയും സർവരക്ഷാധികാരിയായിരുന്നു നവരത്നങ്ങൾ ഇദ്ദേഹത്തിന്റെ സദസ്സിനെ അലങ്കരിച്ചിരുന്നു ചൈനീസ് സഞ്ചാരിയായിരുന്ന ഫാഹിയ ഇന്ത്യ സന്ദർശിച്ചത് ഇദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ് ഇദ്ദേഹത്തിന്റെ മകനായ കുമാരഗുപ്തന്റെ കാലഘട്ടത്തിലാണ് ഹൂണന്മാർ ഈ പ്രദേശം ആക്രമിക്കുന്നത് അദ്ദേഹത്തിന്റെ മകനായ സ്കന്ദഗുപ്തൻ ഹൂണന്മാരുടെ ആക്രമണത്തെ ശക്തമായി ചെറുത്തു തോൽപ്പിച്ചു ശ്രീ 6-ാം നൂറ്റാണ്ടോടുകൂടി ഗുപ്ത രാജവംശം ഇവിടെ ക്ഷയിക്കാൻ തുടങ്ങി അവസാനിക്കുവാൻ തുടങ്ങി ഇത്രയും ആലോചിച്ച് നോക്കുക ഗുപ്ത സാമ്രാജ്യം ഗുപ്ത സാമ്രാജ്യം